നമസ്കാരം. പരിശുദ്ധ കത്തോലിക്ക സഭയെ ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കൂടെ അവഹേളിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കുക. സഭ സ്ഥാപിതമായത് പരിശുദ്ധ കുർബാന എന്ന ഒരു ദിവ്യമായ രഹസ്യത്തിലൂടെ, ദിവ്യമായ കൂതാശയിലൂടെയാണ്. നമുക്കറിയാം, ലാസ്റ്റ് സപ്പർ എന്നറിയപ്പെടുന്ന, അന്ത്യത്താഴം എന്നറിയപ്പെടുന്ന ആ ചിത്രം നോക്കിയാൽ അതിനകത്ത് യൂദാസ് ഒഴിച്ച് ബാക്കി എല്ലാ ശിഷ്യന്മാരും അതികഠിനമായ പീഡനത്തിലൂടെ കടന്നുപോയവരാണ്. അപ്പോൾ സഭയ്ക്കെതിരെ അരക്കച്ച കെട്ടിയിരിക്കുന്നവർ, ആദിമ അപ്പസ്തോലന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും മരണം എങ്ങനെയായിരുന്നു എന്നറിയുന്നത് നന്നായിരിക്കും. സഭയുടെ ആദ്യ മാർപ്പാപ്പയാണ് പത്രോസ്. അദ്ദേഹം തല കീഴായി ക്രൂശിക്കപ്പെട്ടയാളാണ്. പിന്നീട് മത്തായി എത്യോപ്യയിൽ വെച്ച് വാൾ കൊണ്ട് വെട്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളാണ്. മർക്കോസ് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കുതിരകളിൽ കെട്ടി തെരുവീതികളിൽ കൂടി മരണം വരെ വലിച്ചിഴയ്ക്കപ്പെട്ടയാളാണ്. ലൂക്കോസ് ഗ്രീസിൽ വച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ ശിഷ്യയായി തൂക്കിക്കൊല്ലപ്പെടുകയായിരുന്നു. യോഹന്നാൻ തിളച്ച എണ്ണയിൽ മണിക്കൂറുകളോളം ഇട്ടുമെങ്കിലും അദ്ദേഹം മരിച്ചില്ല. പിന്നീട് അദ്ദേഹത്തെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി അസ്ഥികൂടങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് വെളിപാടിൻ്റെ പുസ്തകം. ബൈബിളിലെ ഒരു ഭാഗമാണ്, പ്രസക്തമായ ഭാഗം. ശബദീപുത്രനായ യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. അന്ത്രയോസ് ശാരീരിക പീഡനത്തിന് ശേഷം കൂടുതൽ സമയം കഷ്ടത അനുഭവിക്കുന്നതിനായി ആണികൾ അടിക്കാതെ കുരിശിൽ കെട്ടിയിടപ്പെടുകയാണുണ്ടായത്. രണ്ട് ദിവസം കുരിശിൽ കിടന്ന അന്ത്രയോസ് വഴിപോക്കരോട് പോലും ആ കഷ്ടതയിലും സുവിശേഷം പ്രസംഗിച്ചിരുന്നു. ഫിലിപ്പോസ് പീഡിപ്പിച്ച് ജയിലിലടക്കുകയും പിന്നീട് AD 54 തൂക്കിക്കൊല്ലപ്പെടുകയും ചെയ്തു. ബർത്തലോമിയ അക്ഷമരായ വിഗ്രഹാരാധികൾ ബർത്തലോമിയെ ഉപദ്രവിച്ചതിന് ശേഷം ക്രൂശിച്ചു എന്ന് ഒരിടത്ത് കാണുമ്പോൾ, ജീവനോടെ തൊലിയുരിച്ച ശേഷം തലവെട്ടിക്കളഞ്ഞുവെന്ന് മറ്റൊരിടത്ത് കാണാം. തോമസ് ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമസ് കുന്തത്താൽ കൊല്ലപ്പെട്ടു. പിന്നെ ആൽഫായുടെ മകൻ യാക്കോബ് 94-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അടിച്ചും കല്ലുകൊണ്ടെറിഞ്ഞും പീഡിപ്പിച്ചതിന് ശേഷം മരത്തിൻ്റെ ശിഖരം കൊണ്ട് തലക്കടിച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് ചരിത്രകാരനായ ഫോക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും സ്നേഹിക്കാനും തയ്യാറായി ഈ സഭ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മീഡിയയിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സഭയെക്കുറിച്ച് അറിയില്ലെങ്കിൽ ദയവായി അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക. കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ കണ്ട ഒരു വാർത്ത, ഒരു ആർട്ടിക്കിളാണ്. അതിൻ്റെ ക്യാപ്ഷനൊക്കെ കണ്ടാൽ വളരെ ആകർഷണീയമാണ്. മഠത്തിലെ ഒരു ദിവസം എന്ന ഒരു ക്യാപ്ഷനോടുകൂടി വന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചാൽ വളരെ രസകരമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മഠത്തിൽ രാവിലെ സിസ്റ്റേഴ്സ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വളരെ ആദ്യമാണ്, ഏറ്റവും ആദ്യം ആരാണ് ചാപ്പലിൽ ചെല്ലുക, അതിനുവേണ്ടി അവർ മത്സരമാണ്. കാരണം ഏറ്റവും ആദ്യം ചെല്ലുന്ന ആൾക്കാരാണ് പുണ്യവതികളായി കാണപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഓരോ ക്രിസ്ത്യാനിയും, അത് പുരോഹിതനായാലും അൽമായനായാലും സമർപ്പിതരായാലും, വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയാവാനാണ്. കോൾ ടു ബി എ സെയിൻറ്റ്. പക്ഷേ അത് അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയാവേണ്ടത്. അല്ലാതെ ചാപ്പലിൽ ഓടിയെത്തിയതുകൊണ്ട് ഒന്നുമല്ല ആരെയും വിശുദ്ധരാക്കുന്നത്. ഒരാളുടെ ജീവിതത്തിലെ വിശുദ്ധിയാണ് അവരെ പിന്നീട് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന ഒരു പദത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. പിന്നീട് മറ്റൊരെണ്ണം കണ്ടത്, അവരഞ്ചുമണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റംശ എന്ന ധ്യാനത്തിലാണ്. പ്രിയപ്പെട്ടവർ, റംശ എന്നുള്ളത് ധ്യാനമൊന്നുമല്ല, അതൊരു പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന മാത്രമാണ്. പിന്നീട് കണ്ടത് രസകരമായ സ്റ്റേറ്റ്മെൻ്റ്, വൈകിട്ട് അവർക്ക് വംശ എന്ന ഒരു ധ്യാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരാ, നിങ്ങൾക്കിതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുക. ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ എന്തോ മനസ്സിലായി കാണും എന്താണ് അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണ്.
ഞങ്ങളെ നയിക്കുന്നത് കർത്താവായതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും ആവലാതിയില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലും സമരപ്പന്തലിലും ക്രിസ്ത്യാനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച് കളിക്കുകയും കമൻ്റ് എഴുതുകയും സമരപ്പന്തലിലും മീഡിയയിലും ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന നാമമാത്ര ക്രിസ്ത്യാനികളോട് ഡെയർ ടു ബി ഡിഫറൻറ്റ്, വ്യത്യസ്തനായിരിക്കാൻ ധൈര്യം വേണം, ചങ്കൂറ്റം വേണം. അതാണ് ക്രൈസ്തവൻ്റെ മുഖമുദ്ര. ഈ ലോകത്ത് ഏതവൻ എന്ത് കോപ്രായം കാണിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് പറയാനുള്ള ഡിറ്റർമിനേഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറ നാശത്തിൻ്റെ വക്കിലെത്തും. യോഹന്നാനെക്കുറിച്ച് പറയുന്നത് അവൻ ഒരു ഒഴുക്കിനെതിരെ നീന്തിയവനെന്നാണ് പറയുന്നത്. നമുക്കൊരു പൈതൃകമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളാരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ നമ്മുടെ നാട്ടിൽ പൈതൃകമുള്ള, വിശുദ്ധിയുള്ള ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. ലൂക്കാ 1:66 ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ബൈബിളിൽ വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് പറയുന്ന അനുഗ്രഹീതമായ ഒരു വചനമാണ്. ഒരു കുഞ്ഞിൻ്റെ കൈ ദൈവത്തിൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ അതിൽ പ്രഥമ പങ്ക് മാതാപിതാക്കൾക്കുള്ളതാണ്, പ്രത്യേകിച്ച് അമ്മയ്ക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന നാമമാത്രമായ ക്രിസ്ത്യാനികളുടെ അമ്മമാർ ആത്മകഥം ചെയ്യുക, നിങ്ങളാണ് യഥാർത്ഥ കുറ്റക്കാർ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൈ ദൈവത്തിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ ഒട്ടിച്ച് കളിക്കുമോ? ചെയ്യും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഒന്നും പറയാനില്ല, നിങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആദിമ നൂറ്റാണ്ട് മുതൽ എന്നും മതപീഡനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അത് ഒന്നുകിൽ കൂദാശികളുടെ പേരിൽ, അല്ലെങ്കിൽ വൈദികരുടെ പേരിൽ, അല്ലെങ്കിൽ സമർപ്പിതരുടെ പേരിൽ. അതിന്നും തുടരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് വ്യാജ വാർത്ത കണ്ടോ പുരോഹിതർക്കോ സമർപ്പിതർക്കോ മറ്റെന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് കരുതിയോ ആരുടെയെങ്കിലും വിശ്വാസം നശിച്ചു പോയതായോ അല്ലെങ്കിൽ ക്രിസ്തുമതം ഉപേക്ഷിച്ച് കളയുമെന്നോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിപ്പിച്ച് കളയാമെന്നോ ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അതാരും മനസ്സിൽ കരുതി വെക്കണ്ട. അവസാനമായി, ഐ ചലഞ്ച് ഏഷ്യാനെറ്റ് ആൻഡ് മാതൃഭൂമി, കോളസ് ഫോർ എ ഡിബേറ്റ്. വി വിൽ ഷോ യു ദ പവർ ഓഫ് ട്രൂ ക്രിസ്ത്യൻ സോൾജിയേഴ്സ്. നിങ്ങളറിയാത്തവരെ നിങ്ങളുടെ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തി വായടപ്പിക്കുന്നത് പോലെയല്ല, അറിയുന്ന ഞങ്ങളെ വിളിക്കുക. വി വിൽ ഷോ യു, ദിസ് എ ചലഞ്ച്. നിങ്ങൾക്ക് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്കൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ മറക്കണ്ട, ഈ സഭ ഇവിടെ തന്നെ ഉണ്ടാവും.